ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കൊടലുകറിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്. ഇത് ഒരു 3 കിലോ കൊടലുണ്ട്. ഇതിന് വേണ്ടതാണ് ദേ 2 തേങ്ങ ഞാൻ വറുത്ത് വെച്ചേക്കണേന്. ഇത് 2 തേങ്ങയുണ്ട്. പിന്നെ അത് വറുത്തെടുക്കണം. പിന്നെ 6 പച്ചമുളക്. പിന്നെ ഇത് വെളുത്തുള്ളി 1 കുടം അരിഞ്ഞതാണ്. പിന്നെ ഇത് വലിയ പീസ് ഇത് ഇഞ്ചി അരിഞ്ഞതാണ്. മഞ്ഞൾ, നമുക്കിത് വേവിക്കുമ്പോൾ മഞ്ഞൾ പൊടി മാത്രം ഇട്ട് വേവിച്ചാൽ മതി. ഉപ്പ് പോലും ഇടരുത്, ഉപ്പിട്ടാൽ വേകൂല. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കുക്കറിലേക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം ഈ കുടൽ നല്ലോണം വെന്ത് ഇതുപോലെ നല്ലോണം വേകണം കേട്ടോ. കുടൽ 1/4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ അല്ല നമ്മുടെ അടുപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ട മസാലകളാണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇത് വലിയ സ്പൂണിന് 2 സ്പൂൺ. ഇത് മല്ലിപ്പൊടി, 2 സ്പൂൺ. മഞ്ഞൾ ആവശ്യത്തിന് 1/4 സ്പൂൺ ഇട്ടാൽ മതി. ഇത് മസാലപ്പൊടി, ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്. ഇത് 1/2 സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ. പിന്നെ ഇത് 6 സവാളയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് ഇനി ഇത് വെക്കാം. ഇപ്പം ഞാൻ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണേന്ന്. ഇത് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇത് നല്ലോണം വാടിക്കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇടാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോണേനെ. വെളുത്തുള്ളി ഇട്ട് പിന്നെ ഇഞ്ചി, ഇത് പച്ചമുളക്, ഇതെല്ലാം ഇട്ട് ഒന്ന് വാടണം. ഇപ്പം എല്ലായിടത്തും ഈ വെള്ളപ്പൊക്കവും ഇതെല്ലാം അല്ലേ. ഇപ്പം എത്ര കൊല്ലമായി നമ്മുടെ ഇവിടെ മഴയും മഴ വരുമ്പോഴെല്ലാം എത്ര കൊല്ലമായി വെള്ളപ്പൊക്കവും എല്ലാം. എനിക്ക് തോന്നണ ദൈവത്തിന് നമ്മുടെ പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നണം. ആരും ഇപ്പം എത്ര ഇത് വന്നിട്ടും ആരും നന്നാവണമെന്നില്ലല്ലോ. ചെറിയ ചെറിയ കാര്യത്തിന് പോലും മറ്റ ഒന്ന് ക്ഷമിക്കാനായിരിക്കും പറ്റണില്ല. അപ്പം ഇത്രയൊക്കെ കണ്ടിട്ട് പോലും മനുഷ്യർ നന്നാവണില്ല. ഞാൻ പറയണത് എന്താണെന്നറിയോ, മനുഷ്യർ നന്നാവാതെ ദൈവം ഇനി ഇങ്ങനത്തേക്ക് ഇത് നിർത്തൂലെന്ന് തോന്നണം. ഇപ്പം എത്ര കൊല്ലോ ഈ മഴ വരുമ്പോൾ ഈ ഇതെല്ലാം. നമ്മളെല്ലാവരും എല്ലാവരോടും സ്നേഹത്തോടെയൊക്കെ പെരുമാറും. ഒന്നും നമ്മൾ കരുതി കരുതി നമ്മുടെ മക്കളും മക്കൾക്കടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടൊന്നും കരുതി വെക്കണ്ട. ഇല്ലാത്തവർക്കൊക്കെ കൊടുക്ക്. അങ്ങനെയൊക്കെ ഇനി ഒന്നും അങ്ങനെയൊക്കെ മറ്റുള്ളവരൊന്നും ആകും. ആകുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളോടൊന്ന് കനിഞ്ഞേക്കും. അപ്പോൾ അതുപോലെ ഞാൻ പറയണതൊന്നും ശ്രദ്ധിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളണം കേട്ടോ. അപ്പോൾ അതെ, ഇത് വാടി ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, ഇത് 1 സ്പൂണുണ്ട്. മല്ലിപ്പൊടി, ഇത് സ്പൂണിന് വലിയ സ്പൂണിന് 2 സ്പൂൺ കേട്ടോ. ഇത് ഗരം മസാല, ഇതും 2 സ്പൂണുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ്, ഇതും 2 സ്പൂണുണ്ട്. പിന്നില്ലേ ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത് 1/4 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റാണേ. ദേ മസാലയൊക്കെ നല്ലോണം മൊരിഞ്ഞ്. ഇനി ഇതിലേക്ക് 3 തണ്ട് വേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് വെച്ചേക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് വെന്ത് വെച്ച കുടലെല്ലാം ഇട്ട് ഇനി നമുക്ക് 1 കൂട്ടം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇത് ആ തേങ്ങ വറുത്ത് വെച്ചേച്ചില്ലേ, അത് മിക്സിയിൽ ഇതേ ഇതുപോലെ ഫൈനായി ഇങ്ങനെ അരച്ചെടുക്കണം. അതും കൂടി ഇതിലേക്ക് ചേർക്കണം. നല്ല ടേസ്റ്റാണ് ഈ കുടൽ കറി.
ഞങ്ങളുടെ ഇവിടെയൊക്കെ കുടൽ കറി എന്ന് പറയണം, പിന്നെ ചില സ്ഥലത്തൊക്കെ പോട്ടിക്കറി എന്നൊക്കെ പറയണേക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനപ്പോൾ ഈ അരപ്പിൻ്റെ പാത്രമില്ലേ അതൊന്ന് ഇത്തിരി കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിക്കണുണ്ട്. ഇത്തിരി ചാറാകാനാണ്, ഇത്തിരി കട്ടിയായിപ്പോയി. ഇപ്പം കറക്റ്റായി. ആദ്യം അങ്ങോട്ട് ചാറാവണത് കൊള്ളൂല, ഇത്തിരി കട്ടിയിലിരിക്കണം കുടൽ കറിയെപ്പോഴും. നല്ല ടേസ്റ്റാണ് വെള്ളപ്പുഴക്ക്. ഇതുപോലെ കുടൽ കറിയൊക്കെ ഉണ്ടാക്കണം. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് എന്ത് കഴിക്കണേലും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം വെച്ച് കഴിക്കണം. പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് കണ്ടു നോക്ക്, ഇതുപോലെ ഉണ്ടാക്കണം. അപ്പം എന്താണ്, എൻ്റെ വീഡിയോസ് എല്ലാം കാണണം, സബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും അങ്ങാടി ഇങ്ങാടൊക്കെ സബ് ചെയ്ത് കൊടുക്കുന്നേ, കാരണം എല്ലാവരും ബുദ്ധിമുട്ടിയല്ലേ ഈ വീഡിയോസൊക്കെ ഇടണത്, നമുക്കതൊന്ന് നെക്കിയാൽ പോരെ. അപ്പോൾ എല്ലാവർക്കും സബ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയി വരും വരെ ബൈ.